ഹായ് ഗായ്സ്, സ്റ്റാക്ക് ആൻഡ് ഹിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഈ ഡെവലപ്പറായി വർക്ക് ചെയ്യുവാനും കോഡിങ്ങിൽ താല്പര്യമുള്ളവർക്കും വേണ്ടിയാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ദയവായി ഇത് കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് അർഡിനോ ഐഡി ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ ആ ഫയൽ ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, അതുപോലെ തന്നെ എവിടെ നിന്നാണ് അതിനുവേണ്ടി ഇൻസ്റ്റാളർ ഡൗൺലോഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ശരി, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഗൂഗിളിലോ അല്ലെങ്കിൽ നമ്മുടെ വെബ് ആപ്ലിക്കേഷൻ ടൈപ്പ് ചെയ്യുന്നു, അർഡിനോ ഐഡിഇ ടൈപ്പ് ചെയ്യുന്നു, സെർച്ച് ചെയ്യുന്നു. അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന വിൻഡോസ് 10 വെർഷനാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, വിൻഡോ ഓപ്പണായി വന്നു, അർഡിനോ ഐഡിയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ വെബ്സൈറ്റിലാണെങ്കിൽ മാക് ഓയിസിന് വേണ്ടിയുള്ളത് അർഡിനോ വെർഷനുണ്ട്, വിൻഡോസിന് വേണ്ടിയുള്ളതുണ്ട്, ലിനക്സിന് വേണ്ടിയുള്ളതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വിൻഡോസിന് വേണ്ടിയുള്ള സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഇൻസ്റ്റാളർ വന്നിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഡൗൺലോഡർ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാനത്തേക്ക് കുറച്ച് സമയം എടുക്കുമല്ലോ, അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ച വെർഷൻ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യുകയാണ്. ഇൻസ്റ്റാളർ ഓപ്പൺ ആവുകയാണ്. ഓക്കെ, എഗിരി. നമ്മൾ ആദ്യം ഫയൽസ് എവിടെയാണ് സേവ് ചെയ്യുന്ന ഫയൽ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, സെറ്റപ്പ് കൊടുത്തു. കൂടുതൽ ഡോക്യുമെൻസിലോ അല്ലെങ്കിൽ ഫയൽസിലോ ഡോക്യുമെൻസിലോ മറ്റോ സേവ് ചെയ്യുന്നതാണ് നല്ലത്. സി ഡ്രൈവ് നമുക്ക് ചൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ അതിനുവേണ്ടിയുള്ള ഫയൽസ് എക്സ്ട്രാക്റ്റ് ചെയ്യുകയാണ്. ഇത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ ഏതാണ്ട് കംപ്ലീറ്റ് ആവാറായി. നമ്മൾ ക്ലോസ് ചെയ്യുന്നു. കംപ്ലീറ്റ് ആയപ്പോൾ നമ്മൾ ആ ഫയൽ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ സ്വാഭാവികമായും നമുക്കവിടെ നമ്മുടെ ഡെസ്ക്ടോപ്പിൽ അർഡിനോയ്ക്ക് വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് ആ വിൻഡോ ഒന്ന് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ അർഡിനോ എന്ന ഓപ്ഷൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ആവാൻ കുറച്ച് സമയം എടുക്കും. അർഡിനോ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ, ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയാണ്.
സ്റ്റാർട്ടിങ്. ഓക്കെ, നമ്മളിപ്പോൾ എപ്പോൾ ഈ അർഡിനോ ഒന്ന് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താലും നമ്മൾ പലരും സി പ്രോഗ്രാം ചെയ്തിട്ടുള്ളവരായിരിക്കും. വോയിഡ് സെറ്റപ്പും വോയിഡ് ലൂപ്പും അപ്പോൾ അതിൽ തന്നെ എന്തായാലും ആദ്യമേ കാണും. നമുക്ക് വേണമെങ്കിൽ ഈ സെറ്റപ്പ് ഇവയെല്ലാം ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞിട്ട് പുതിയത് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കമാൻഡ്സ് വോയിഡ് സെറ്റപ്പിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ വോയിഡ് ലൂപ്പിൻ്റെ കൂടെ തന്നെ കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഒരു ഇഷ്ടമാണ്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.